ഇതിപ്പോടെ പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി നമ്മൾ കാണാൻ പോകുന്ന ജി എസ് എം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് 3G ഒക്കെ ആണെങ്കിലും ജി എസ് എം ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കുറേയും കൂടെ 3G 4G ഒക്കെ ആണെങ്കിലും ജി എസ് എം ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെല്ല് അല്ലെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോണിനെ നമ്മൾ സെൽഫോൺ എന്ന് പറയുന്നു, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ആ റീസൺസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്. ഇത് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഇതാണ്, പക്ഷേ ജസ്റ്റ് നിങ്ങളുടെ സിലബസ് തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്നൊറ്റ സെന്റൻസ് ആണ്. അതിന്റെ മീനിങ് എത്ര അത് വേണം എത്ര അത് വേണ്ട എന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒറ്റ സെന്റൻസ് ഉള്ളൂ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻസ്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറെ ടേംസുകളുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടേംസുകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്, കുറച്ച് ടേംസും കണ്ടീഷൻസും വെച്ചാൽ വർക്ക് ചെയ്യുന്നത്, അത് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കാം. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ബ്ലോക്ക് ഡയഗ്രാം ദെൻ. അപ്പം നമ്മള് ഇവിടെ എന്താ മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് എന്താണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഇപ്പം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഹലോ ഞാൻ ഇമ്മാനുവൽ ആണ് വിളിക്കുന്നത്, ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മള് സംസാരിച്ചു തുടങ്ങുക. ലാൻഡ് ഫോൺ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നോർമൽ ലാൻഡ് ഫോൺ നമ്മൾ വിളിക്കുവാണെങ്കിൽ പറയും ഇന്നയാളുടെ വീടല്ലേ, ഞാൻ ഇന്നയാളാണ് വിളിക്കുന്നത്. അതായത് ഞാൻ വിളിച്ച ആള് കറക്റ്റ് ആണോ നമ്മളൊന്ന് ഉറപ്പ് വരുത്തും, പിന്നെ ഞാൻ ഇന്നയാളാന്ന് അയാളൊന്ന് അറിയിക്കുകയും ചെയ്യും. കാരണം വേറൊരു മെത്തേഡും ഇല്ല ഈ വിളിക്കുന്ന ആരാളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ കോളർ ഐ ഡി എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറൊരു മെത്തേഡും ഇല്ല. പക്ഷെ ഇന്ന് നമ്മൾ വിളിക്കുമ്പം നമുക്ക് ഇപ്പം നമുക്ക് അറിയില്ലാത്ത നമ്പർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആരാഞ്ഞ് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നത് എൻ്റെ അപ്പനാണെങ്കിൽ ആ എന്താ അപ്പ നമ്മൾ നേരിട്ട് അങ്ങോട്ട് ചോദിക്കുക, അല്ലെ അപ്പനിപ്പോൾ എവിടുന്നാ സംസാരിക്കുന്നത് ചോദിക്കുക. ലാൻഡ് ഫോണിൽ ഒരിക്കലും നമ്മൾ എവിടുന്നാ സംസാരിക്കുന്നത് ചോദിക്കാറില്ല, കാരണം അത് ആ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു റേഞ്ചിലായിരിക്കും ആ സംസാരം നടക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം അത് മൂവബിൾ അല്ല, ആ ഒരു ലൊക്കേഷൻ ആ വീട് വിട്ട് പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലാൻഡ് ഫോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് മൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലോട്ട് വന്നപ്പോഴാണ് അത് മൊബൈൽ ഫോൺ എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തിയത്. അതായത് ലാൻഡ് ഫോണിനെ സംബന്ധിച്ചിടത്തോളം കോൾ ചെയ്യുന്ന ആളുടെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വയറ്, ഈ വയേർഡ് കണക്ഷൻ ഏത് ആളാണോ കോൾഡ് പാർട്ടിയുടെ ഡെസ്റ്റിനേഷൻ വരെ ആ വയർ കണക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ പോയിന്റ് തൊട്ട് ഇയാൾ ഈ രണ്ടാമത്തെ ആളെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു വയർ വെച്ച് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത് കോൾ ചെയ്യുന്ന ആളും കോൾ ചെയ്യപ്പെട്ട ആളും തമ്മിലുള്ള ഒരു ഫിസിക്കൽ കണക്ഷൻ ചില ഭാഗങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിനും ടവറിനും ഇടയ്ക്ക് ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇറ്റ്സ് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ബാക്കി ടവർ തൊട്ട് ഞാൻ ഏത് വ്യക്തിയാണ് വിളിച്ച അയാൾ നിൽക്കുന്ന ടവർ വരെയുള്ള ഏരിയ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് ഈ ടവർ തൊട്ട് കോള് ചെയ്ത ആള് ഏത് ടവറിന്റെ കീഴിലാണുള്ളത്, ആ ടവർ തൊട്ട് അയാൾ ആരെയാണോ വിളിച്ചത് അയാൾ ഏത് ടവറിന്റെ കീഴിലാണുള്ളത് ആ ടവർ വരെയുള്ള ഇത്രയും ദൂരം വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. പക്ഷേ ടവറിൽ എന്തോ അല്ല, അപ്പൊ ഈ ഫോണിൽ നിന്ന് നമ്മള് അതായത് സെൽഫോണിൽ നിന്ന് നമ്മള് ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും? അത് നമ്മള് വരുന്നുണ്ട്, നമ്മൾ അതിന്റെ ബ്ലോക്ക് ഡയഗ്രം വരുന്നുണ്ട്. ശരിക്കും സെൽഫോണിൽ നിന്ന് ലാൻഡ് ഫോണിലോട്ട് വരുമ്പോൾ സെൽഫോണിൽ ശരിക്കും ഇവിടുന്ന് സെൽഫോണിൽ നിന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി ടവറിലെത്തും. ടവറിൽ നിന്ന് ഇവിടെ ഒരു MTSO എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്ലോക്കിൽ നിന്ന് ഒരു PSTN എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അതുവഴിയാണ് ലാൻഡ് ഫോണിലോട്ട് പോകുക. അതായത് നേരിട്ട് ലാൻഡ് ഫോണിലോട്ട് കണക്ഷൻ വരില്ല, ഇവിടെ ഇതിനൊരു കൺട്രോളർ ഉണ്ട്. അവിടുന്ന് ഈ കാരണം ഇത്രയും പോർഷൻ വയേർഡാന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വയേർഡിന്റെ കൂടെ ലാൻഡ് ഫോണിന്റെ വയറും കൂടെ ആണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈ അതുകൊണ്ടാണ് ഇത് ശരിക്കും എല്ലാവരെയും ധാരണ എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന മൊബൈൽ ഫോൺ തൊട്ട് മറ്റേ ടെർമിനൽ വരെ വയർലെസ് ആണെന്നാണ്. ശരിക്കും ഒരിക്കലും അങ്ങനെയല്ല, ആകെ ടവർ ടു മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ മാത്രമേ വയർലെസ് ഉള്ളൂ, ബാക്കി ടവർ ടു ഈ പറയുന്ന ഇതിന്റെ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷനും എക്സ്ചേഞ്ച് ടു അതർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വയേർഡ് ആണ്, അതെല്ലാം ഒപ്റ്റിക്കൽ ഫൈബറും ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് BSNL ന്റെ OFC പോകുന്നുണ്ട്,
അല്ലെ ജിയോന്റെ ഒ എഫ് സി പോകുന്നുണ്ട് പറഞ്ഞ സൈഡിൽ ഒരു കുറ്റി അടിച്ചിട്ട് കാണാൻ മേലേ ആ കുറ്റികളെല്ലാം ഈ പറയുന്ന ഇവിടുന്ന് ഈ പോയിന്റ് വരെയുള്ള വയേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു പോയിന്റ് മാത്രം വയർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ലാൻഡ് ഫോണിന്റെ പറഞ്ഞുതരാം ഞാൻ, അത് നിങ്ങളിപ്പം എത്തും. വേറെ ഡൗട്ട് ഇല്ലല്ലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ ടെക്നോളജി ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൊബൈൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ശരിക്കും അത് എന്താ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു ടവർ കവർ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ സെൽ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഏത് ടവറിന് കീഴിൽ വരുന്നോ ആ ടവർ എത്രത്തോളം ഏരിയ കവർ ചെയ്യുമോ അതാണ് സെൽ എന്ന് പറയുന്നത്. ആ സെല്ലിൽ ഉപയോഗിക്കുന്ന ഈ ഫോണുകളെല്ലാം നമ്മൾ സെല്ലുലാർ ഫോൺ എന്ന് പറയുന്നു. ഈ സെല്ലുലാർ ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യം ഈ പറഞ്ഞ പോയിന്റ് ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താ ആവശ്യം ഉള്ളത്. ഇപ്പം ഇതാണ് ശരിക്കും ഒരു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവറും ആ ടവർ എത്ര ഏരിയ കവർ ചെയ്യുമോ അത്രയും ഏരിയ ആ ഫിസിക്കൽ ഏരിയ ഞാൻ ഒരു ടവർ വെച്ച് കഴിഞ്ഞാൽ ആ ടവറിൽ നിന്ന് റേഡിയേഷൻസ് എത്ര ഏരിയ വരെ കവർ ചെയ്യുന്നു അത്രയും ഉള്ള ഫിസിക്കൽ ഏരിയനെയാണ് ഞാൻ ശരിക്കും സെൽ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ടവറുകൾ ഒരു പ്രദേശത്ത് ഉണ്ടാകാം, ആ ഓരോ ടവറും കവർ ചെയ്യുന്ന ഏരിയനെ ഞാൻ സെൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ടവർ ലൊക്കേഷൻ നോക്കി ആളെ ട്രാക്ക് ചെയ്തു അല്ലെ പിന്നെ കേസ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത്. ആ ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ടവർ കവർ ചെയ്യുന്ന ഏരിയ ഏതാന്നുള്ളതാണ് അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പം ശരിക്കും ഒരു സെല്ലുലാർ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം ഈ കാണുന്നതാണ്. ഒരു സെല്ലുലാർ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം, അതായത് ഒരു മൊബൈൽ സ്റ്റേഷൻ ഉണ്ട്. ഈ മൊബൈൽ സ്റ്റേഷനിൽ നിന്ന് ഇത് ഒരു ബേസ് ട്രാൻസീവർ സ്റ്റേഷനിലോട്ട് വരും, അവിടെ നിന്ന് ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് ഓഫീസിലോട്ട് വരും, അവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ കോൾ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകും. അതായത് എന്റെ മൊബൈൽ ഫോൺ ഇതൊരു മൂവബിൾ സ്റ്റേഷനാണ്, അവിടെ നിന്ന് ഇത് എന്റെ ടവർ ആ ടവർ നിൽക്കുന്നതിനെയാണ് ഞാൻ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ബേസ് ട്രാൻസീവർ സ്റ്റേഷനിൽ നിന്ന് ഇത് ഒരു എക്സ്ചേഞ്ചിലോട്ട് പോകും, അതിനെയാണ് മൊബൈൽ ടെലി കമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് ഓഫീസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞുകൂടാ, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്വിച്ച് ആണ്. അതായത് ഇവിടെ കുറെ കണക്ഷൻസ് ഇങ്ങനെ വന്നു വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ടവറിൽ നിന്നുള്ള ആൾക്ക് ഈ ടവറിലുള്ള ആളെയാണ് വിളിക്കേണ്ടതെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്ന ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും. സമയത്ത് ഇയാൾക്ക് ഇങ്ങോട്ടേക്കാണ് കോൾ ചെയ്യണ്ടെങ്കിൽ ഇയാൾ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പൊ അത് ഇലക്ട്രോ മാഗ്നറ്റിക്കലാണ് ഇപ്പൊ അത് കണക്ട് ചെയ്യുന്നത്. ആ അങ്ങനെ കണക്ട് നടത്തുന്ന ഒരു സ്വിച്ചിങ് ഓഫീസാണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ എക്സ്ചേഞ്ച് വഴി ഈ പറഞ്ഞിരിക്കുന്ന കോൾഡ് പാർട്ടിയുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ രണ്ട് പോയിന്റ് വയർലെസ് ആയിരിക്കും, ബാക്കി ഈ പറയുന്ന എല്ലാം വയർഡ് ആയിരിക്കും. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് ഓഫീസിൽ നിന്ന് ഈ ലാൻഡ് ഫോണിലോട്ട് പബ്ലിക് ടെലികമ്യൂണിക്കേഷൻ സ്വിച്ചിങ് നെറ്റ്വർക്ക്, അല്ലെ വേറൊരു രീതി പറയാം പബ്ലിക് സ്വിച്ചഡ് ടെലിഫോൺ നെറ്റ്വർക്ക്, പബ്ലിക് സ്വിച്ചഡ് ടെലിഫോൺ നെറ്റ്വർക്ക് PSTN, അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ മൊബൈൽ ഫോണിൽ നിന്ന് ലാൻഡ് ഫോണിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിന്ന് ഈ പറയുന്ന ടവറിലോട്ട് വരും, ടവറിൽ നിന്ന് കറസ്പോണ്ടിങ് എക്സ്ചേഞ്ചോ ആ പോയിന്റിലോട്ട് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് PSTN എന്ന് പറയുന്ന ഒരു മെയിൻ ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിലോട്ട് ഇവിടെ നിന്ന് കണക്ഷൻ പോകും. അങ്ങനെയാണ് നമുക്ക് ലാൻഡ് ഫോണിലോട്ട് കണക്ഷൻ കിട്ടുക. അപ്പോ ക്ലിയർ ആയോത്? ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടെ അപ്പൊ ഇത് ഏതാ ഏതാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറയുന്ന ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് സ്റ്റേഷൻ ഇൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഫോർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വിത്ത് മൊബൈൽ സ്റ്റേഷൻ. സിംപ്ലി ഇറ്റ്സ് എ ടവർ, നമ്മുടെ ടവറിനെയാണ് ഞാൻ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ട്രാൻസീവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നതിന് ഒന്നിച്ച് പറയുന്ന പേരാണ് ട്രാൻസീവർ. അപ്പം ഞാൻ മൊബൈൽ ഫോണിലോട്ട് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയും മൊബൈൽ ഫോണിൽ നിന്ന് സിഗ്നൽ റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ നെറ്റ്വർക്കിന്റെ BSLന്റെയോ എയർടെലിന്റെയോ ആണെങ്കിൽ അതിൻ്റെ ടവറിന് പറയുന്ന പേരാണ് ബേസ് സ്റ്റേഷൻ. ഇനി മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ ആയിട്ടുള്ള ഈ പറയുന്ന സ്റ്റേഷൻ, എ സ്റ്റേഷൻ ഇൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ഇന്റൻഡ് ടു യൂസ് ഫോർ വൈൽ ഇൻ മോഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ പറയുന്നതാണ് മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി അവർ മൊബൈൽ ഫോൺ. അപ്പൊ മൊബൈൽ ഫോണിന് മൊബൈൽ സ്റ്റേഷൻ എന്നും ടവറിന് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നു. PSTN ഞാൻ പറഞ്ഞു ഇത് ലാൻഡ് ഫോണുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നതിനാണ്.
മൊബൈൽ സ്വിച്ചിങ് സെന്റർ MSC എന്ന് പറയും. ഇത് എന്തിനാ വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസ് സ്റ്റേഷനുകളുടെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ടെലികമ്യൂണിക്കേഷൻ സ്വിച്ചിങ് ഓഫീസ്. ഓക്കെ, ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ സെല്ലുലാർ സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ ഒരു GSM-ലോട്ട് വരുവാണെങ്കിൽ GSM-ൽ ഇത് കുറച്ചും കൂടെ ഇത്രയും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ട് ഇപ്പം കേരള സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ കേരള സർക്കിളിലെ എല്ലാ ടവറിനെയും ഒരു പോയിന്റിൽ നിന്ന് കൺട്രോൾ ചെയ്യണം എളുപ്പമായിരിക്കുന്നില്ല. കാരണം ഇപ്പൊ നിങ്ങൾ എറണാകുളത്ത് തന്നെ എടുക്കുവാണെങ്കിൽ എറണാകുളത്ത് തന്നെ ഇപ്പം BSNL-ന് ഒരു 10-20 ടവർ എങ്ങനെ ഉണ്ടാവുമായിരിക്കും. ആ അത്രയും ടവറുകളെ അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100 ടവറുകളെ ഒറ്റ പിന്നെ സ്വിച്ചിങ് സെന്ററിന്റെ കീഴിൽ എക്സ്ചേഞ്ചിന്റെ കീഴിലിട്ട് കൺട്രോൾ ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ശരിക്കും GSM-ലോട്ട് വരുവാണെങ്കിൽ അത് ഈ രീതിയിലാണ് വരിക. മൊബൈൽ സ്റ്റേഷൻ BTS, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ BSC, മൊബൈൽ ബേസ് സ്റ്റേഷൻ കൺട്രോൾ യൂണിറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരും. BSC ദെൻ MSC. MSC എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം മൊബൈൽ സ്വിച്ചിങ് സെന്റർ. BSC ഞാനിപ്പം പറഞ്ഞുതരാം. BSC അല്ലെങ്കിൽ ഏതാ ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയാം. ബേസ് സ്റ്റേഷൻ കൺട്രോളർ. അപ്പം ഈ ഏതാ ബേസ് ട്രാൻസീവർ സ്റ്റേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലോക്കും കൂടെ GSM-ന്റെ ബ്ലോക്ക് ഡയറക്ടറിലോട്ട് വരുമ്പോൾ വരും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് GSM-ന്റെ ബ്ലോക്ക് ഡയറക്ടർ. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുക, ജസ്റ്റ് സെല്ലുലാർ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയറാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. ഇനി GSM-ന്റെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എന്ത് കൂടെ കൊടുക്കണം? ഒരു BSC എന്ന് പറയുന്ന ബ്ലോക്കും കൂടെ കൊടുക്കുക. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസം ഒന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു BSC എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എളുപ്പത്തില് മനസ്സിലാകാൻ വേണ്ടിട്ട്. എന്താണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ എന്താന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം. അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണ്ട, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് മാത്രം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് ഞാന് BSNL-ന്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പിന്നെ ട്രെയിനിങ് സെന്ററിൽ പോയിട്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാലിക്കറ്റ്, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം മൂന്ന് ജില്ലകൾ എടുത്തു വിചാരിക്കുക. ശരിക്കും ജില്ലാടിസ്ഥാനത്തിൽ നിന്ന് വേണം, നിർബന്ധമില്ല. എന്നാലും നമ്മുടെ ഒരു ലോക്കൽ എക്സ്ചേഞ്ച് നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു മെയിൻ എക്സ്ചേഞ്ച്, ലോക്കൽ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഒരു ജില്ലയിൽ ഒരു എക്സ്ചേഞ്ച്, ഒരു മെയിൻ ആയിട്ടൊരു എക്സ്ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. അതിന് ശരിക്കും BSNL പറയുക ഈ SSA എന്ന് പറയാം. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, SSA എന്ന് എന്തൊരു പേരിൽ അത് പറയാം. അപ്പം അവിടെ ഒരു മെയിൻ എക്സ്ചേഞ്ച് ഉണ്ട്. ആ മെയിൻ എക്സ്ചേഞ്ചിന്റെ കീഴിലായിരിക്കും BTS എന്ന് പറയപ്പെടുന്ന കുറെ ടവറുകൾ ഉണ്ടാവുക. അപ്പൊ ഒരു നെയിംസ് എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയാണ്, കാലിക്കട്ട് എക്സ്ചേഞ്ച്, അതിനെയാണ് നമ്മൾ കാലിക്കട്ടിലെ BSC എന്ന് പറയുക. കാലിക്കട്ട് എക്സ്ചേഞ്ച്, കാലിക്കട്ടിലെ മെയിൻ എക്സ്ചേഞ്ച്, അതിനെ നമ്മൾ കാലിക്കട്ടിലെ ബേസ് സ്റ്റേഷൻ BSC എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റേഷൻ കൺട്രോളർ യൂണിറ്റ് ആണ് നമ്മൾ എന്താ പറയുക BSC എന്ന് പറയും. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കട്ട് എന്ന് പറയുന്ന ജില്ലയിലെ മുഴുവൻ ടവറുകളെയും അതായത് BTS-നെയും കൺട്രോൾ ചെയ്യുക എന്നതാണ് BSC-യുടെ ജോലി. അതായത് ഇതിന്റെ കീഴിൽ ഇഷ്ടംപോലെ ടവറുകൾ ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ടവറുകളും ആ കോഴിക്കോട് BSC-ന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ കോഴിക്കോട് BSC ആണ് ആരെ ഈ പറയുന്ന എല്ലാ ടവറുകളെയും കൺട്രോൾ ചെയ്യുക. ഈ ഓരോ ടവറുകളുടെ കീഴിലും ഇഷ്ടംപോലെ എന്തുണ്ടായിരിക്കാം? മൊബൈൽ ഫോണുകൾ. അതായത് ഓരോ ടവറിലോട്ടും ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എനിക്ക് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കാം, അപ്പന്റെ അടുത്തുണ്ടായിരിക്കാം, അമ്മയുടെ അടുത്തുണ്ടായിരിക്കാം, സഹോദരങ്ങളുടെ അടുത്തുണ്ടായിരിക്കാം, ഒരാളുടെ കയ്യിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ഫോൺ ഉണ്ടായിരിക്കും. ഈ ഫോണുകളെല്ലാം ആ പ്രദേശത്ത് ആ ടവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഈ കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ വേറെ സത്യം. നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാത്തപ്പോഴും സ്വിച്ച് ഓഫ് അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും ഈ ഫോണും ഈ ടവറും തമ്മിൽ കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ടവറിന്റെ കീഴിൽ ഇഷ്ടംപോലെ ഫോണുകൾ, അങ്ങനത്തെ കുറെ ടവറുകൾ, ആ ടവറുകൾ ഒരു BSC-യുടെ കീഴില്, അതൊരു ജില്ലയിൽ എടുത്തുകൊണ്ട്. അതുപോലെ തന്നെ എറണാകുളം എന്നൊരു ജില്ല എടുത്താൽ അവിടെയും ഇതുപോലെ തന്നെ കുറെ ടവറുകൾ ഉണ്ടാകാം. ആ ടവറുകൾ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ട് എറണാകുളത്തിന്റെ BSC ഉണ്ടാകും. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ ഇഷ്ടംപോലെ ടവറുകൾ ഉണ്ടാകാം.
ആ ടവറുകളുടെ കീഴിൽ ഇഷ്ടംപോലെ മൊബൈൽ ഫോണുകൾ, ഓരോ ടവറുകളുടെ കീഴിലും ഇഷ്ടംപോലെ മൊബൈൽ ഫോണുകൾ വരാം. അപ്പം ഈ പറയുന്ന ടവറുകളെല്ലാം കൺട്രോൾ ചെയ്ത് തിരുവനന്തപുരം ജില്ലയ്ക്കും ഒരു ബി എസ് സി ഉണ്ടായിരിക്കും. ഈ ബി എസ് സികൾ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു എം എസ് സിയിലോട്ടായിരിക്കും, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അതാണ് നമ്മളിവിടെ കൊടുത്ത ഈ ഇത്, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ഇപ്പൊ ശരിക്കും ജി എസ് എമ്മിന്റെ ബ്ലോക്ക് ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ബി എസ് സിയും കൂടി ഇവിടെ കൊടുക്കാൻ ഓർത്തു വെക്കുക. ഇപ്പം ഈ കാണുന്ന മൊബൈൽ സ്വിച്ചിങ് സെന്റർ, ഇത് ഒരു സർക്കിളിന് ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഇപ്പോ നിങ്ങൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലോട്ട് പോയ റോമിംഗ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയ റോമിംഗ് ആണ്. ഈ റോമിംഗ് വരുന്നത് എവിടെ നിന്നാണ്? ഇത് ശരിക്കും സംസ്ഥാനാടിസ്ഥാനത്തിലല്ല ശരിക്കും റോമിംഗ് വരുന്നത്, സർക്കിൾ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇന്ത്യയിൽ പല സർക്കിളുണ്ട്, ടെലികോം സർക്കിൾസ് എന്ന് പറയാം. ആ സർക്കിളിൽ ആർക്കൊക്കെ മൊബൈൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് സർക്കാരിന്റെ അടുത്ത് നിന്ന് റെന്റിന് ഏറ്റെടുക്കുക ചെയ്യുന്നത്. അതാണ് നമ്മുടെ 2G സ്പെക്ട്രം അഴിമതി ഒക്കെ വരുന്നത്, കറപ്ഷൻ ഒക്കെ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്, ഇപ്പം കേരള സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ കേരള സർക്കിളില് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബി എസ് എൻ ഉണ്ടായിരിക്കാം, എയർടെൽ ഉണ്ടായിരിക്കാം, ഐ ഡി ഉണ്ടായിരിക്കാം. ബി എസ് എല്ലിന് ബി എസ് എല്ലിന്റെ ഒരു എം എസ് സി ഉണ്ടായിരിക്കും, ഐ ഡിക്ക് ഐ ഡിയുടെ ഒരു എം എസ് സി ഉണ്ടായിരിക്കും, എയർടെല്ലിന് എയർടെല്ലിന്റെ ഒരു എം എസ് സി ഉണ്ടായിരിക്കും, ഒറ്റ ഒരു എം എസ് സി ഉണ്ടായിരിക്കും. ആ സമയത്ത് ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു ഇത് പിന്നെ സർവീസ് പ്രൊവൈഡർ കേരളത്തിലോട്ട് വന്നാൽ അവർക്കിവിടെ ഈ പറയുന്ന റൈറ്റ് ഇല്ല എങ്കിൽ, സർവീസ് പ്രൊവൈഡർ റൈറ്റ് ഇല്ല എങ്കിൽ ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളോട് സഹായം ചോദിക്കും. അപ്പൊ ഇവിടുത്തെ ബി എസ് എൻലോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അയാൾക്ക് വേണ്ടിട്ട് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡർക്ക് ഒരു എം എസ് സി ആ സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഇത്രയും വരെ പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതുവരെയുള്ള പോയിന്റുകൾ ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ, മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ആയിരിക്കുന്ന ടവർ, അങ്ങനത്തെ ഇഷ്ടംപോലെ ടവറുകൾ ഒരു ബി എസ് സിയുടെ കീഴിൽ, അതൊരു ജില്ലയ്ക്ക് ഒന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ ഇഷ്ടംപോലെ ജില്ലകൾ ഒരു സർക്കിളിലുണ്ടാകാം. ആ ജില്ലകളിലുള്ള എല്ലാത്തിനെയും ആ സർക്കിള്, അതായത് കേരള സർക്കിളിലാണെങ്കിൽ കേരള സർക്കിളിലെ എം എസ് സിന്റെ കീഴിൽ കൊണ്ടുവന്നു. ഇങ്ങനെ വരുമ്പോൾ നോക്കുക, ഈ കാണുന്ന ഇത്രയും കേരള സർക്കിളാണ്, ഈ കാണുന്ന ഇത്രയും തമിഴ്നാട് സർക്കിളാണ്, ഈ കാണുന്ന ഇത്രയും കർണാടക സർക്കിളാണ്. ഇമാജിൻ ചെയ്യുക, ഈ കാണുന്നത് ബാംഗ്ലൂർ ആണെന്ന് വിചാരിക്കുക, ഈ കാണുന്നത് ചെന്നൈ ആണെന്ന് വിചാരിക്കുക, ഇത് എറണാകുളമാണ്. എറണാകുളത്ത് നിന്ന് ഒരാൾക്ക് ഈ പറയുന്ന കർണാടകത്തിലെ ബാംഗ്ലൂരിലോട്ട് ഒരു ഒരാളെ വിളിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് മൊബൈൽ ഫോണിൽ നിന്ന് കോൾ ചെയ്യുമ്പം മൊബൈൽ ഫോണിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത ടവറിലോട്ട് ഇൻഫർമേഷൻ പോവും, അവിടുന്ന് ആ ജില്ലയിലെ ബി എസ് സിയിലോട്ട് ഇൻഫർമേഷൻ പോവും, ബി എസ് സിന്ന് കേരള എന്ന് പറയുന്ന സർക്കിളിലെ എം എസ് സിയിൽ ഇൻഫർമേഷൻ എത്തും. എം എസ് സികൾ പരസ്പരം ലിങ്ക്ഡ് ആണ്, ഇന്ത്യയിലെ എം എസ് സികളെല്ലാം ലിങ്ക്ഡ് ആണ്. അതായത് എല്ലാ സർക്കിളിലെയും എം എസ് സികൾ, 10-22 എം എസ് സികളുള്ളൂ, അവ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അപ്പൊ കേരളത്തിലെ എം എസ് സിന്ന് ആ ഇൻഫർമേഷൻ നേരെ ഇങ്ങോട്ടേക്ക് വരും, അത് കർണാടക എം എസ് സിയിലെത്തും. കർണാടക എം എസ് സിയിലാണ് ഈ ഡീറ്റെയിൽ ഉള്ളതെന്ന് മനസ്സിലായി. അവിടുന്ന് നേരെ അത് കറസ്പോണ്ടിങ് പിന്നെ ബാംഗ്ലൂർ ആണെങ്കിൽ, ഇതാണ് ബാംഗ്ലൂർ എങ്കിൽ ബാംഗ്ലൂർ ബി എസ് സിയെ തപ്പി കണ്ടുപിടിച്ചെടുക്കും. എന്നിട്ട് ബാംഗ്ലൂർ ബി എസ് സിന്ന് കറസ്പോണ്ടിങ് ബി ടി എസ് സിന്ന് ആൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു നമ്മുടെ രാജ്യത്ത് ജി എസ് എമ്മിന്റെ ഒരു കോള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇതില് ഇനി ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എം എസ് സിയുടെ ഉള്ളിൽ നടക്കുന്ന, അതായത് ഇവിടുന്ന് ഒരു ബി എസ് സിന്ന് നേരെ എം എസ് സിയിലെത്തി, എം എസ് സിന്ന് അടുത്ത ബി എസ് സിയിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോവുകയാണെങ്കിൽ അത് ലോക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എം എസ് സിക്കുള്ളിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ, ഒരു എം എസ് സിന്ന് അടുത്ത എം എസ് സിയിലോട്ട് പോകുമ്പോഴാണ് റോമിംഗ് ആവുന്നത്, എസ് ടി ഡി ഒക്കെ ആയിട്ട് മാറുന്നത്, അതിന് ചാർജ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വരുന്നതിന് എല്ലാത്തിനും നമ്മൾ ലോക്കൽ എന്ന് വിളിക്കും, ഈ എം എസ് സിക്ക് പുറത്തേക്ക് പോകുന്നതിനെല്ലാം നമ്മൾ എസ് ടി ഡി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ പണ്ടത്തെ ജി എസ് എം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ജി എസ് എമ്മില് പണ്ട് കാലത്ത്, ഇപ്പം ബി എസ് എൽ അത് മാറ്റി, പണ്ട് കാലത്ത് ബി എസ് എല്ലിലാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ലാൻഡ് ലോഡ് വിളിച്ചാൽ ലോക്കൽ അല്ല, എസ് ടി ഡിന്റെ ചാർജ് ആയിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? പണ്ട് കാലത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോണിലോട്ട് വിളിച്ചാൽ നമുക്ക് ചാർജ് ചെയ്യുന്നത് എസ് ടി ഡി ആണ്, ഒരിക്കലും ലോക്കൽ ചാർജ് അല്ല ചാർജ് ചെയ്യുക. അതിന്റെ റീസൺ എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ എം എസ് സിയിലോട്ടാണ് പി എസ് ടി എൻ, നമ്മുടെ ടെലിഫോൺ കണക്ഷൻ വരുന്നത്,
ലാൻഡ് ഫോൺ കണക്ഷൻ വരുന്നത്. ആ ലാൻഡ് ഫോൺ കണക്ഷൻ എം എസ് സിക്ക് വെളിയിലാണ്. അപ്പൊ എം എസ് സിക്ക് വെളിയിലോട്ട് പോകുന്ന ഈ കണക്ഷന് ചാർജ് ചെയ്യുന്നത് എസ് ടി ഡി ചാർജ് ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ജി എം എസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ ഒരു ജി എം എസ് സി ഉണ്ട്. ഈ ജി എം എസ് സിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ ഒരു മൂന്നാല് ജി എം എസ് സി ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്റർനാഷണൽ കോഡ് വരുമ്പോഴത്തേക്കും എം എസ് സിന്ന് നേരെ പോകുന്ന ജി എം എസ് സിയിലോട്ടാണ്. അപ്പൊ എല്ലാ എം എസ് സികളും ജി എം എസ് സിയിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ജി എം എസ് സിന്ന് കറസ്പോണ്ടിങ് രാജ്യത്തിന്റെ ഗേറ്റ് വേ എം എസ് സി എന്ന് പറയാം. ഗേറ്റ് വേ എം എസ് സി, ഗേറ്റ് വേ മൊബൈൽ സ്വിച്ചിംഗ് സെന്റർ, അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ പോകും. ആ രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരിക. അതിന് കൂടുതൽ ചാർജ് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും ഒരു മൊബൈൽ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിലാകെ വയർലെസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പോയിന്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡാണ്, വയേർഡാണ്. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ ഫോണുകാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അയാൾക്ക് ഒരു ടവർ ഉണ്ട്. അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അയാൾക്ക് ഒരു ടവർ ഉണ്ട്. അപ്പം ഈ യൂസ് ചെയ്യുന്ന ആൾക്കൊരു ഫിസിക്കൽ കണക്ഷൻ ഏതുമായിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മൊബൈലിന്റെ നെറ്റ്വർക്കുമായിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ഇത് എപ്പോഴും ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ആപ്പാടെ ഡൗട്ട് ആയോ? ഹലോ. കലാമിറ്റീസ് വരുമ്പോ എന്ത് ചെയ്യും? നെറ്റ്വർക്ക് ബ്രേക്ക് ആവും. എങ്ങനെ? കലാമിറ്റീസ് വരുമ്പോ ബ്രേക്ക് ആവൂലേ? കലാമിറ്റീസ് വരുമ്പോ ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഓർമ്മയുണ്ടാവുമായിരിക്കും, നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതായത് കപ്പല് പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മേലെ കൂടെ പോയപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കട്ടായി പോയി. അങ്ങനെ പിന്നെ ഒരു ഭാഗത്തോട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ സ്റ്റോപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വാർത്ത വന്നു. ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ നെറ്റ്വർക്ക് ബ്രേക്ക് ആവണമെങ്കിൽ ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ബ്രേക്ക് ആവുമ്പോഴാണ് നമ്മുടെ നെറ്റ്വർക്ക് ബ്രേക്ക് ആവുക. കലാമറ്റീസ് നമ്മുടെ നീ ഉദ്ദേശിച്ച കലാമറ്റീസിലെല്ലാം നെറ്റ്വർക്ക് ബ്രേക്ക് ആവണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒപ്റ്റിക്കൽ ഫൈബറിലെ കണക്ഷൻസ് വല്ലതും ഈ പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഫൈബറിലെ ഏതെങ്കിലും ഇത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ അതിലെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ ആ ഭാഗം മറ്റേ ഭാഗമായിട്ട് ഐസൊലേറ്റ് ആയി പോകും. ഒരു സംശയവുമില്ല. അതാണ് പണ്ടൊരിക്കൽ എനിക്ക് എന്റെ ഓർമ്മ സൗത്ത് അമേരിക്കയാണ്, ഏതൊരു ഒരു ഭൂഖണ്ഡത്തിലോട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ മുഴുവൻ സ്റ്റോപ്പ് ആയിപ്പോയി. കപ്പൽ പോകുന്ന വഴിക്ക് ഇവ കാരണം കടലിന്റെ അടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വലിച്ചിട്ടുണ്ട്. കടലിന്റെ അടിയിൽ കൂടെ അതിലേതോ ഒരു സെറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ ബ്രേക്ക് ആയി. നീ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ന്യൂസ് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തോടുള്ള കംപ്ലീറ്റ് ഇന്റർനെറ്റ് സൗകര്യം ബ്ലോക്ക് ആയി. അപ്പൊ അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ അന്ന് എന്നിട്ട് അതിനെ അങ്ങനെ ഓവർകം ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ വേണേൽ കാണിച്ചു തരാം. ഞാൻ മറ്റേ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. മറ്റേ ക്ലാസ് എന്ന് പറഞ്ഞാല് ഞാൻ സഹൃദയ പഠിപ്പിക്കുമ്പോ ആ ഡയഗ്രാം ഞാൻ പിള്ളേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയില് ഈ പറഞ്ഞിരിക്കുന്ന, പക്ഷെ ആലോചിച്ചു നോക്ക്, എനിക്കോ നിനക്കോ ഒന്നും അറിഞ്ഞുകൂടാ ഈ പറയുന്ന ജി എം എസ് സി ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ലൈനിലൂടെ പോകുന്നേ, അല്ലെ എം എസ് സിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ലൈനിലൂടെ പോകുന്നേ. നമ്മുടെ ഈ റോഡിന്റെ സൈഡിൽ കുഴിച്ചിട്ട് പോകുന്ന സാധനം മുഴുകി സാധനമാണ്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള നമുക്കും കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പൊ അത് അറിഞ്ഞ് മനസ്സിലാക്കി വരുത്തിന് വേണമെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കളയാം. അല്ലാതെ വെറുതെ ഒരാൾ കയറിട്ട് ഇത് എവിടെ പോയി തപ്പി കണ്ടുപിടിച്ച് കുഴിച്ച് കളഞ്ഞ് ബ്രേക്ക് ചെയ്യാനവിടെയാണ് നടക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞിരുന്ന മൊബൈൽ നെറ്റ്വർക്ക് ഉള്ളത്. ഓക്കേ, ഞാൻ ശരിക്കും പറഞ്ഞത് ഇത് നിങ്ങൾ പരീക്ഷിക്കേണ്ടതെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലെ ഓരോ ടേമുകളും ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഒരു ജി എസ് എമ്മിന്റെ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരയ്ക്കുക. മറിച്ച് ജി എസ് എമ്മിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എം എസ് സിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരയ്ക്കുക. ഇതിലൂടെ എം എസ് സി മാത്രമല്ല, രണ്ടു മൂന്ന് ബ്ലോക്കും കൂടി ഉണ്ട്, വി എൽ ആർ, എച്ച് എൽ ആർ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ദെൻ അതാണ് ഈ പറയുന്ന ബേസിക്. ഇനി നമ്മൾ ഇതിലോട്ട് കയറുവാണ്. സെല്ലുലാർ നെറ്റ്വർക്ക് എന്താണ്, എന്താണ് സെല്ല്, പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്താണ് അതിന്റെ പ്രിൻസിപ്പിള്, പിന്നെ അതിലെ സെൽ സ്ട്രക്ചർ, അതെന്തുകൊണ്ട് നമ്മൾ ഇപ്പം കണ്ടായിരിക്കും എന്തുകൊണ്ട് ഹെക്സഗോണൽ ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്തു, പിന്നെ ഷേപ്പ് ഓഫ് അത് അതിന്റെ റീസൺ എന്താണ്,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ഫ്രീക്വൻസി റീയൂസ്. ഇതാണ് ശരിക്കും സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, ഫ്രീക്വൻസി റീയൂസ്, ഫ്രീക്വൻസി റീയൂസ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡയഗ്രാം, പിന്നെ അതുമായിട്ട് അതിന്റെ റീയൂസ് പാറ്റേൺ എന്താണ്, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, കപ്പാസിറ്റി ഓഫ് എ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് ഇനിയുള്ളത്. എനിക്കൊന്ന് രണ്ടോ മൂന്നോ ക്ലാസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് എന്നായിരിക്കും ഫ്രീ ഉള്ള ഡേറ്റ്? വെനസ്ഡേ അല്ലേ. അപ്പൊ വെനസ്ഡേ ഉണ്ട്, എനിക്ക് വന്ന് ഇതിന്റെ ഒരു പകുതി കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ജി എസ് എം ന്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞു, രണ്ടോ മൂന്ന് ക്ലാസ് മാക്സിമം മതിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ബുധനാഴ്ച അപ്പം 2 to 3 വെക്കട്ടെ ഞാൻ, കാരണം ഞാൻ 2:15 ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. ഞാൻ നോക്കുമ്പോൾ ഇന്നലെയല്ല ഇവിടെ ഭയങ്കര മഴയും ഇടിയും കൂടുതലൊക്കെ ആയിരുന്നു, അപ്പൊ ഇച്ചിരി നേരത്തെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ ക്ലാസ് നടത്താൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 മണി ആക്കിയതാണ്. ഓക്കെ, അപ്പോ ഞാൻ 2 മണിക്ക് വെക്കാം, 2 to 3 മണി വെക്കാം ഞാൻ ബുധനാഴ്ച, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഈ ഡയഗ്രാം നിങ്ങൾ മറക്കരുത്. ഞാൻ ഇന്ന് പറഞ്ഞു തന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നാല് എനിക്കൊന്നൊരു ഒരു 10-15 മിനിറ്റ് ഉള്ളതേ ശരിക്കും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുള്ളൂ. ബാക്കിയുള്ള ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ, അതായത് ആ ബ്ലോക്ക് ഡയഗ്രാം, ഈ രണ്ടും എന്താ, ഈ ബ്ലോക്ക് ഡയഗ്രവും ഈ ബ്ലോക്ക് ഡയഗ്രവും അല്ലെ, ഇതില് ഇതിന്റെ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം ഞാൻ കാണിച്ചുതരാം. ആ രണ്ടുമാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഉള്ളത്. ബാക്കി ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ കാരണം പലർക്കും അത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്താലും ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ഒക്കെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉള്ളൂ. ഞാനത് പെയിന്റിൽ വരച്ചെടുത്തിയാണ് നെറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പം ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ കൃത്യമായ ഒരു ഐഡിയ മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക, എങ്കിൽ മാത്രമേ അടുത്ത ദിവസം ഞാനിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയുള്ളൂ. കാരണം ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോയി പോകും. അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും സമയം എടുക്കാനും കാരണം ഇതാണ്, കാരണം ഈ ഒരു ഡയഗ്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എങ്കിൽ ബാക്കി ഇനി ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണം കേട്ടോ, മറന്നു പോകരുത്. ബുധനാഴ്ച ജസ്റ്റ് ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ ഒന്ന് കൂടെ റിവൈസ് ചെയ്തിട്ട് പോരുക, നമുക്ക് 2-3 ക്ലാസ് കൊണ്ട് പോർഷൻ വൈൻഡ് ചെയ്യാം. ഓക്കെ.